ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില 1,65,000 രൂപ ഫിക്സ് റേറ്റ് ആണ്. 1,65,000 രൂപയ്ക്ക് കിട്ടിയാലേ നമുക്ക് കൊടുക്കുള്ളൂ. കാരണം വണ്ടി ആദ്യമായി വണ്ടിയാണ്, അങ്ങനെ വിലക്ക് എടുക്കണം. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. നല്ലൊരു വണ്ടി, നല്ല വണ്ടി. 2,70,000 രൂപ. 2,70,000 രൂപയ്ക്ക് 7-സീറ്റ് ഇന്നോവ കൊടുക്കും. 1,95,000 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ കൊടുക്കണം. 1,68,000 രൂപ. 1,68,000. അതിൽ കുറവുണ്ടോ? 2,60,000 രൂപ. 2,60,000 എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നു. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ലോണൊക്കെ ഏകദേശം എത്ര കേറും? ഒരു 2 രൂപേന്റെ കയറും. മാക്സിമം ലോൺ വരും അല്ലേ? നമുക്ക് ഏകദേശം ഒരു ഫുൾ ലോൺ കാരണം വണ്ടിയാണ്. ഫുൾ ലോൺ കൊടുക്കാം. പാർട്ടിക്ക് ഫുൾ ലോൺ കാരണം, അല്ലാത്തൊരു 10-15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റി കൊടുക്കാം. നെഗോഷ്യബിൾ 1,80,000. 80,000 നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. 65 രൂപയാണ് ചോദിക്കേണ്ടത്. 65,000 രൂപയാണ് ചോദിക്കണ്ടല്ലേ? 1,40,000 ചോദിക്കേണ്ടത്. എന്തായാലും നെഗോഷ്യബിൾ ആണ് കൊടുക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോ നമ്മളങ്ങനെ വീണ്ടും ബിക്ടോയ് യൂസർ കാർഡ് തന്നെ വീണ്ടും എത്തിക്കുന്നു. നമ്മള് കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു, അതിന്റെ സെക്കൻഡ് പാർട്ടായി വീണ്ടും എത്തിക്കുന്നുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം മഞ്ചർ റോഡിലെ പാണായി സൗദിപ്പടിയാണ്. ഇതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒക്കെ ഫുൾ ഗ്യാരണ്ടി കേട്ടോ. അതേമാതിരി തന്നെ ചെറിയ ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 15,000-20,000 വണ്ടികൾ ഇറക്കാൻ പറ്റും. ഏകദേശം ഒരു 30,000 മുതലുള്ള വണ്ടികൾ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ആൾട്ടോകളൊക്കെ ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റിയുള്ള ആൾട്ടോകൾ ഇവിടെ നിലവിലെ സ്റ്റോക്ക്. നമ്മളെ കൂടുതൽ രണ്ട് ഓണർമാരാണ്. കുഞ്ഞുമുഹമ്മദ് നമ്മള് പേര് ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറം റോഡിലെ പാണായി സൗദിപ്പടി. അതിന്റെ അടുത്തായിട്ട് പമ്പുണ്ട്. ഇവിടെ ഹെൽത്ത് സെന്റർ, ഹെൽത്ത് സെന്റർ. അതിന്റെ അടുത്ത് തന്നെ നമ്മളെ ഷോപ്പ് ഉണ്ടല്ലോ. പിന്നെ മേജർ ആക്സിഡന്റ് നമ്മള് ഗ്യാരണ്ടി ആണല്ലേ? അതേപോലെ ചെയ്യില്ല. അത്ര ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കും. ഞാൻ എന്തേ ചില വർക്ക് എടുത്ത വണ്ടി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. കൊടുക്കുള്ളല്ലേ? എത്ര വണ്ടികൾ തുടങ്ങുന്നുണ്ട്? വണ്ടികള് 30,000 രൂപ മുതൽ മാധ്യമങ്ങള് മാക്സിമം തുടങ്ങുന്നുണ്ട്. പിന്നെ 70 മുതൽ 75,000 രൂപയിൽ ആൾട്ടോകള് തുടങ്ങുന്നുണ്ടല്ലേ? എല്ലാം മുതലും ചെറിയ വിലക്ക് ചെറിയ വിലന്റെ ഷോപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ. അതേമാതിരി നമ്മള് വന്നപ്പോ അതേമാതിരി ടവേരകള്, കോളീസുകള്, ഇന്നോവ ഒക്കെ അത്യാവശ്യം എങ്ങോരുള്ള വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒക്കെ ചെറിയ വിലക്ക് കൊടുക്കും ചെയ്യാം. ഇനി ആവശ്യക്കാർ ഇനി വേറെ മോഡൽ വണ്ടി വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കും. എത്തിച്ചു കൊടുക്കുമല്ലേ? ഏത് വണ്ടികൾ നമ്മൾ പുറത്ത് നമുക്ക് ചെയ്ത് കൊടുക്കുമല്ലേ? നമുക്ക് വീഡിയോ എല്ലാം കണ്ടാലോ. അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലുകാരനെ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളോ ചെയ്യാൻ പറഞ്ഞത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഹുണ്ടായി വർണ്ണ. ഞാൻ കണ്ടിട്ടില്ലേ? ഇത് 2013 മോഡൽ. 13 മോഡൽ മോഡൽ. ഇത് ഓട്ടോമാറ്റിക് ഇത് വരുന്നത്. ഏ, ഓട്ടോമാറ്റിക് ആണ്. ഓപ്ഷനാ വരുന്നേ? കിലോമീറ്റർ 1-10 എന്താ ഓടിക്കുന്നില്ലേ? ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. മൂന്നാമത്തെ ഹുണ്ടായിന്റെ ലക്ഷറി വണ്ടി. ലക്ഷറി വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ ഭാഗം പക്ക വണ്ടി. ഇത് കമ്പനി ഹിസ്റ്ററിണ്ടോ? ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല. ആവശ്യക്കാർക്ക് വരുമ്പോ ചെക്ക് ചെയ്ത് നോക്കിട്ട് എടുക്കാനല്ലേ? എത്ര അമ്മ ചോദിക്കണ്ട്? നമ്മൾ ചോദിക്കുന്നത് 4,80,000. 4,80,000 നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. 4,80,000 ചോദിക്കുന്നത്. ലോണ് കയറുമോ? ലോണ് കയറും. അടുത്തോണ്ട് ഷവർലറ്റിന്റെ യുവലേ? യുവ കണ്ടില്ല. ഇത് 2012 മോഡൽ. 12 മോഡൽ. ഓപ്ഷൻ ഒക്കെ ഓപ്ഷൻ ഇതില് ഇതന്നെ മിഡിൽ ഓപ്ഷനില് വരുന്നത്. മിഡിൽ ഓപ്ഷനാ വരുന്നത്. ഓക്കെ. കിലോമീറ്റർ ആരൊക്കെയാണ്? കിലോമീറ്റർ 1,12 എന്താ ഓട്ടം കാണുന്നത്. ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. തട്ടുമുട്ട് കാര്യങ്ങൾ? റീപ്ലേസ് ഒന്നും ഇല്ല. ഒന്നും ഇല്ലല്ലേ? അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. വണ്ടി നല്ല പക്ക വേണ്ട. പക്ക വണ്ടി. ഓക്കെ. എത്ര അമ്മ ചോദിക്കണ്ട്? അമ്മ ചോദിക്കണ 1,68,000 രൂപ. 1,68,000 രൂപ. അതിന് കുറവുണ്ടോ? കുറവില്ല. എന്താണ് നമുക്ക് എന്തെങ്കിലും മാക്സിമം മുട്ടിച്ചാ പറഞ്ഞിട്ടില്ല. വരുവാണെങ്കിൽ പുതിയ പരിപാടിയല്ല. നമുക്ക് വല്ല ചെറുതായിട്ട് മാക്സിമം മുട്ടിച്ചാ നമ്മള് വിലകളൊക്കെ കുറച്ച് കൊടുക്കും. ചെയ്ത് കൊടുക്കും. ഇത് ഫിയർ എന്നതാ? ഡീസൽ? ഡീസൽ. ഡീസൽ എത്ര കിട്ടും? മൈലേജ്? മൈലേജ് കിട്ടും. മൈലേജ് ഒരു 18-20 മൈലേജ് എന്തായാലും മൈലേജ് കിട്ടുമല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഒരു ബ്ലൂ കളർ ആൾട്ടോ. ഞാൻ കണ്ടില്ലേ? ഇത് 2006 മോഡൽ 10 മാസം വണ്ടിയാണ്. 2006 മോഡലാണ്. 10 മാസം. റിന്യൂവൽ എടുത്ത വണ്ടിയാണ്. എത്ര പേപ്പർ? ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ. 26-10 മാസം വരെ ഉണ്ടല്ലോ. ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അത്രയും ഗ്യാരണ്ടി. ഇത് നമുക്ക് ചോദിക്കണ വില
90,000 രൂപയാണ് ചോദിക്കണ്ടേ. ആ ഇൻഷുറും കാര്യങ്ങളൊക്കെ നല്ല ടൈമുള്ളതാണ്. മറ്റേ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഓടിയിട്ടുണ്ടത് 1.5. ഓണർഷിപ്പ് എത്രയിലാ? ഓണർഷിപ്പ് 2-3 കഴിഞ്ഞിട്ടുണ്ട്. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളും ഒക്കെ വലിയ പണി കഴിച്ചിട്ടാണ് കയറ്റിങ്ങനെ. ടയറും കാര്യങ്ങളൊക്കെ 60-75-80% ടയറും. എത്ര ചോദിക്കണ്ടായിരുന്നേ? 93,000 രൂപ. ചുറ്റുവട്ടത്തിൽ 10.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഉള്ള ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാം. 2005 മേലക്കൊക്കെ നമ്മള് 8 മേലക്കൊക്കെ ബാങ്കും കൊടുക്കും. ബാങ്ക് ചെയ്തു കൊടുക്കല്ലേ? ഒക്കെ കൊടുക്കും. അടുത്ത വണ്ടി ഒരു 8-സീറ്റ് വണ്ടിയല്ലേ? ടവേര. ടവേര അല്ല, അടിപൊളി ടവേര. ടവേര പറഞ്ഞാ പോരാ, അച്ചപ്പേരാത്ത വണ്ടിയാണ്. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അത്രയും ഗ്യാരണ്ടി. 4 മോഡൽ 5 റൈസറാണ്. ഏറ്റവും ഫുൾ ലോഡാണ്. സെൻട്രൽ എ സി അല്ലേ, കാര്യങ്ങൾ ഫുള്ള് പക്ക വർക്കിംഗ്, അലൈവിൽ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. ഒക്കെ ഉള്ളതാണല്ലേ. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ വണ്ടി. കിലോമീറ്റർ എത്ര? 1.5 ലക്ഷം ഓടിയുണ്ട്. ഓണർഷിപ്പ് 3-2-3 ആയിട്ടുണ്ടാവുമല്ലേ. പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന വില 1,65,000 രൂപ ഫിക്സ് റേറ്റ് ആണ്. 1,65,000 രൂപയ്ക്ക് കിട്ടിയാലേ നമുക്ക് കൊടുക്കുള്ളൂ. കാരണം വണ്ടി അജായ വണ്ടിയാണ്. അങ്ങനെ വിലക്ക് എടുക്കണം. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു വണ്ടിയല്ലേ? നല്ല വണ്ടി. നല്ല ടച്ചപ്പ് അല്ല, കയറാത്ത വണ്ടിയാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത വണ്ടി വീണ്ടും ഒരു 7-സീറ്റ് വണ്ടി ഇന്നോവ. ഇത് 2006 മോഡൽ. ഇത് ഓപ്ഷന് ജി ആണ്. ഓപ്ഷൻ കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് അതിൽ കാണിക്കില്ല. റീപ്ലേസ് എന്തെയുണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് ടച്ചപ്പും കാര്യമൊക്കെ ചെയ്യാണ്ട്. നമ്മള് ക്ലിയർ ആക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ? ക്ലിയർ ആയിട്ടേ കൊടുക്കുള്ളൂ. പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എത്ര മുമ്പ് ചോദിക്കണ്ട്? നമ്മള് 2,70,000 രൂപ. 2,70,000 രൂപയ്ക്ക് 7-സീറ്റ് ഇന്നോവ കൊടുക്കും. ഇതിന്മേ ലോൺ കയറോ? ഇതിന്മേ ലോൺ നേർ പൗതി കൊടുക്കാനല്ലേ? ചുറ്റുവട്ടത്തുള്ളവർക്ക് നേർ പൗതി ചെയ്ത് കൊടുക്കാനല്ലേ? വേറെ എടുക്കുന്നവർക്ക് കഷ്ട പണി കാര്യങ്ങളും. അടുത്ത വണ്ടി ടാറ്റ ടിയാഗോലെ. ഇത് മിഡിൽ ഓപ്ഷൻ ആണ്, എക്സ്ടി ആർ ഓപ്ഷൻ ആണ്. എത്ര മോഡൽ ആയിരുന്നു? ഇത് 2019 പെട്രോള്. 19 മോഡൽ പെട്രോൾ ആണല്ലേ. നമുക്ക് ഓപ്ഷൻ നമുക്ക് ഏകദേശം ഒരു ഫുൾ ഓണ കയറുന്ന വണ്ടിയാണ്. ഫുൾ ഓൺ കൊടുക്കാം. പാർട്ടിക്ക് ഫുൾ ഓണ കയറും. അല്ലാത്തൊരു 10-15 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റി കൊടുക്കാം. നെഗോഷ്യബിൾ പ്രൈസ് ആയിട്ട് 3,65,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ചെയ്യും. ഈ 3,65,000 മാക്സിമം ഫുൾ ഓണും കയറും. ഏകദേശം ലോൺ അങ്ങനെ കിട്ടാത്തവർക്ക് ഒരു 15 രൂപയുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 26,000. ആ ഓടിയിട്ടുണ്ട്. എത്ര ഓടിയിട്ടുള്ളൂ? ഫുള്ള് പക്ക വണ്ടി. പക്ക വണ്ടി. ചെറിയൊരു ഇതുണ്ട്, ഈ കവളിന്റെ അവിടെ ചെറിയൊരു ഇതുണ്ട്. അല്ലാത്ത വേദന അപ്പൊ അതാണ് ഈ ഫുള്ളോണ് വരാൻ. ഇതിന്റെ മാർക്കറ്റ് ലെവൽ പറഞ്ഞാൽ 4 രൂപ മേലുള്ള വണ്ടിയാണ്. അതാണ് ചെറിയൊരു തട്ടിലെട്ടിയോണ്ടാണ് നമ്മള് ഫുള്ളോണ് കവളിലാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചാരി പോയപ്പോ എത്ര കിട്ടും മൈലേജ് ഒക്കെ? മൈലേജ് ഒരു 18 ആ ലെവലൊക്കെ കിട്ടുക. പെട്രോൾ എന്തായാലും 18 ലെവല്. ആ 18 ഡീസലാണ് കയ്യിലാറുണ്ടാവും. വേറെ പ്രശ്നങ്ങൾ ഓടിക്കുമ്പോ ഒരു കുഴപ്പം ഒരു കാര്യങ്ങളൊന്നുമില്ല. വെറും 26,000 രൂപ വണ്ടി ആണ്. അതിനെ ആലോചിച്ചാ സിംഗിൾ ഓണർ വണ്ടി അല്ലേ. ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള മെച്ചമുണ്ട് വണ്ടി. മോശമൊന്നുമില്ല. അടുത്ത വണ്ടി ഒരു ബ്ലാക്ക് ഐറ്റം അല്ലേ? ഇത് ഉണ്ടായി ഐറ്റം മേഘന ഫുള്ളോട് വണ്ടി. എത്ര മോഡൽ ഉണ്ട്? ഇത് 2011. 2011 മോഡല് മേഘനയാണ്. ഫുള്ളോട് വണ്ടി. കിലോമീറ്റർ 64,000 കിലോമീറ്റർ. അതുകൊണ്ടാണ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3 നിലവിലുള്ള. 3 ആയാലും കിലോമീറ്റർ വളരെ കമ്മിയാണ്. തട്ടുമുട്ട് കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. പിന്നെ കണ്ടീഷൻ ഉണ്ടോ? ഷോറും കണ്ടീഷൻ നമ്മൾ അത്ര വലിയ കണ്ടീഷൻ ഉണ്ട്. വലിയ മോശം ഉണ്ടാവില്ല. ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. എത്ര ചോദിക്കുന്നുണ്ട്? 1,50,000. 80,000 ബാങ്ക് ആണെങ്കിൽ ബസ്ലാസ് ഇൻഷുർ ഐ ഡി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ മേലെ കയറ്റി കൊടുക്കാം. അല്ല ഇൻഷുർ മണി നമുക്ക് 1,00,000 രൂപ വരെ കയറ്റി കൊടുക്കും. മാക്സിമം കിട്ടും. പിന്നെ പെട്രോള്? ആ പെട്രോൾ. എത്ര കിട്ടും മൈലേജ്? മൈലേജ് ഒരു 15-16 കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ഹുണ്ടായി ഇയോണിലെ. ഇത് 2014 മോഡല്. ഇത് നമുക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓട്ടം. പിന്നെ ഏകദേശം നമുക്കൊരു 1 രൂപയുടെ മേലെ 1.5 രൂപ വരെ ലോണും കയറ്റി കൊടുക്കാം.
ഇത് 2016 16 മോഡൽ ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷന് ഫുൾ ഓപ്ഷൻ അതിനെ താഴെ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ കിലോമീറ്റർ 75 ലാനം ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള തട്ടുമുട്ട റീപ്ലേസ് അങ്ങനത്തെ ഒന്നും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നതിന് റീപ്ലേസ് ഉണ്ട്. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇസ്റ്റർ ഉണ്ട് അതിന്? ആ ഇസ്റ്റർ ഉണ്ടാവും. ഇസ്റ്റർ ഉള്ളതാണല്ലേ? ഓക്കെ, എത്ര അമ്മ ചോദിക്കണ്ട്? നമ്മൾ 1,80,000 ചോദിക്കേണ്ടത്. എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് കമ്മിയായി കൊടുക്കും ചെയ്യാം. 1,80,000 നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ചെറുതായിട്ട് കമ്മിയായി കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് എന്തായാലും ട്രാക്കുകളാണെങ്കിൽ 1,30,000 വരെ കയറ്റി കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാറില്ലേ? സെർട്ട് വേണേ നേരെ പകുതി കൊടുക്കാം. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഫ്യൂൽ തന്നെ കട്ടുള്ളു. എത്ര കിട്ടും മൈലേജ്? മൈലേജ് ഒരു 18-20 കിട്ടും. കിട്ടുമല്ലേ? എന്തായാലും ആൾട്ടോണ്ട മൈലേജ് എന്തായാലും കിട്ടുമല്ലേ? യാതൊരു സംശയം. 18 എന്തായാലും കിട്ടുമല്ലേ? 18-20 എന്തായാലും. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഹുണ്ടായി ഐ10 അല്ലേ? അതെ, മാഗ്നേറ്റ ഫുൾ ലോഡ് വണ്ടിയാണ്. എത്ര മോഡൽ ഉണ്ട്? 2013 സെക്കൻഡ് ഓണർ വണ്ടി. 13 മോഡല് മാഗ്നേറ്റ ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ ആണല്ലേ? 1,15 ഓട്ടം ഓടിയുണ്ട്. നല്ല വണ്ടി. റീപ്ലേസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ആവശ്യം അങ്ങോട്ട് പറയില്ലേ? ഓക്കെ, എത്ര അമ്മ ചോദിക്കുന്നുണ്ട്? 2,35,000 രൂപ കൊടുക്കും. പിന്നെന്താ അംശമൊന്നുമില്ലല്ലോ. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 1,90,000. ട്രാക്കുള്ള ആളാണെങ്കിൽ 1,90,000 ലെവൽ കയറ്റി കൊടുക്കാം. 50 രൂപ കൊടുക്കാം. സെർട്ട് വേണേ നേരെ പോകും കൊടുക്കാം. കൊടുക്കാമല്ലേ? നമ്മുടെ അടുത്ത് ചുറ്റുവട്ടത്തൊക്കെ പെട്രോൾ അല്ലേ? അത് പെട്രോൾ തന്നെ. എത്ര മൈലേജ്? മൈലേജ് 15-16 ലെവൽ തന്നെ കിട്ടും. കിട്ടുമല്ലോ. അപ്പൊ അടുത്ത നമ്മളെ പരിചയപ്പെടേണ്ട ബ്ലാക്ക് കളർ ആൾട്ടോ നമ്മളെ കൂടുതൽ നിയാസൊക്കെയാണ്. നിയാസൊക്കെ നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. എങ്ങനെ ഇല്ലായിരുന്നത്? 2007 മോഡലാണ് വണ്ടി. ഏ മോഡല്? ഓപ്ഷൻ ഏതാ? LXI. കിലോമീറ്റർ 50-80 വണ്ടി ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിരുന്നു? സെക്കൻഡോ സെക്കൻഡ് ആയിരിക്കും. കറക്റ്റ് പറഞ്ഞു കൊടുക്കാലേ? റീപ്ലേസ് ചെയ്യണ്ടോ? ഒന്നും ചെല്ലേ. എത്ര ചോദിക്കുന്നുണ്ട്? 88 രൂപ ലാസ്റ്റ് കൊടുക്കാം. പേപ്പർ ഒക്കെ എത്ര വരാണ്ട്? പേപ്പറൊക്കെ പുതിയ പേപ്പറാണ്. പുതിയ പേപ്പറിലാണ് ഫുള്ള് ക്ലിയർ അല്ലേ? എന്തായാലും 18 ലെവലിൽ മൈലേജ് കിട്ടുമല്ലോ. തീർച്ചയായിട്ടും. അടുത്ത വണ്ടി വീണ്ടും ഒരു വാഗണർ. എങ്ങോട്ടില്ലേ? 2012 മോഡലാണ്. LXI വാഗണർ. 12 മോഡൽ LXI ആണ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ കാര്യം? ഒരു 1,12. ഓടിയിട്ടുണ്ട്. സർവീസിംഗിൾ വണ്ടി. കമ്പനി സ്റ്റിയർ ഉള്ളതാണല്ലേ? അത്ര ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്യല്ലോ? ഒന്നുമില്ല. ഓക്കെ, എത്ര അമ്മ ചോദിക്കേണ്ടത് ഇതിന്? 2,60,000 രൂപ. രണ്ടാമത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നു? നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ലോണൊക്കെ ഏകദേശം എത്ര കയറും? ഒരു 2 രൂപ. മാക്സിമം ലോൺ കയറല്ലേ? ഒരു 10-40 രൂപ വണ്ടി ഇറക്കാം. തീർച്ചയായിട്ടും ഇറക്കാം. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? വാഗണറിന്റെ ഒരു 15-16 ലെവലല്ലേ കിട്ടുള്ളൂ. അടുത്ത വണ്ടി യാസാറിലെ മാരുതിന്റെ. എങ്ങോട്ടില്ലേ? ഇത് 2011 വണ്ടി. VXI മോഡൽ വണ്ടി. കിലോമീറ്റർ? കിലോമീറ്റർ ഒരു 70 സംതിങ്. ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളതല്ലേ? നിലവിലുള്ള. തട്ടുമുട്ട റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഡേറ്റ് കൊടുക്കാം. എത്ര അമ്മ ചോദിക്കുന്നുണ്ട്? ഇത് 1,65,000. 15 ലെവലിലും ഇത് പിന്നെ 2011 11 മോഡൽ. ഓപ്ഷൻ കിലോമീറ്റർ 75,000. ഓണർഷിപ്പ് ഒക്കെ എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളതല്ലേ? തട്ടുമുട്ട റീപ്ലേസ് തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ. ആ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറില്ലേ? കമ്പനി സ്റ്റർ ഉണ്ടോ? നോക്കില്ല. വരുന്നവർക്ക് ചെക്ക് ചെയ്തെടുക്കാറല്ലേ? എത്ര അമ്മ ചോദിക്കുന്നതിന്? 1,95,000 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കണം. ലോൺ എത്ര കയറും? അടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാറില്ലേ? ആള് തന്നെ പ്രൊഫൈൽ അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളല്ലേ? പെട്രോൾ എത്ര മൈലേജ് ഇട്ടിപ്പോ? 15 മൈലേജിന് അവര് പറഞ്ഞല്ലേ? വേറെ എടുക്കുന്നവർക്ക് വേറെ പണിയൊന്നും അല്ലല്ലോ? ഇല്ല, പ്രത്യേകിച്ച് പണികളൊന്നും. ഓക്കെ, അടുത്ത വണ്ടി റെഡ്സ്. ഇത് പിന്നെ 2010 മോഡൽ. പത്ത് മോഡൽ. ഓപ്ഷന്?
എന്തായാലും എത്ര മുതല് ചോദിക്കണ്ട് ഇതിന് 2.25 ചോദിക്കണ്ട് രണ്ടേക്കാലാണ് ചോദിക്കണ്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും ഇല്ല അല്ലേ ലോൺ എത്ര കയറും മാക്സിമം ചെയ്ത് ഒരു 10,000 rupees ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റോ ഇറക്കാൻ പറ്റും നോക്കാം നമുക്ക് ആളുകൾ വെറ്റനുസരിച്ച് എന്നാലും ഇരുവിന്റെ മേലെ എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടുമല്ലേ 20 ഏറെ കുറെ 18-20 മൈലേജിനാ പറഞ്ഞത് പറ്റി പിന്നെ ആൾക്കാർക്കൊക്കെ അറിയാലോ അടുത്ത വണ്ടി ഒന്നിലേ ഞങ്ങളില്ല 96 മോഡലാണ് 96 മോഡലാണ് ഓക്കെ ഗ്രാമീണ കാര്യം പിന്നെ അർപ്പിക്കാൻ പറ്റില്ല പഴയ മോഡലാണ് അതിനനുസരിച്ച് ആൾക്കാർക്കൊക്കെ അറിയേണ്ട ഒരു മോഡലാണല്ലോ പിന്നെ ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് ഒന്നും ഇല്ല ലോണ് വാണ്ടർക്ക് പകുതി കിട്ടും അങ്ങനെ കൂട്ടിയാ മതി പകുതി നമുക്ക് വാണ്ടി ചെയ്ത് കൊടുക്കും ചെയ്യാലോ അടുത്ത വണ്ടി മാരുതിന്റെ ഈക്വല ഇത് 2010 എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് 3-ാമത്തെയാണോ നിലവിലുള്ളത് കാര്യങ്ങൾ ഒന്നുമില്ല എത്ര ചോദിക്കേണ്ടത് ഇതിന് 1.40 ചോദിക്കേണ്ടത് എന്തായാലും നെഗോഷ്യബിൾ കൊടുക്കാം ലോൺ എത്ര കയറിപ്പോ ലോൺ അതിന്റെ പകുതി ഒക്കെ 15 rupees ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പറയാൻ വെക്കണ്ട അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.